നമസ്കാരം. മലയാള മാധ്യമങ്ങൾ ഇപ്പോൾ ഈ ഡൽഹിയിലെ കർഷക സമരത്തെ അന്നും അത്ര കാര്യമായി പരിഗണിക്കുന്നില്ല. ഒന്നാമത് അവർക്കതിനുള്ള സമയം കിട്ടുന്നില്ല. ഇവിടെ ഒരാൾ അങ്ങ് അമേത്തിയിൽ നിന്ന് കഴിഞ്ഞ 2019 അവിടുന്ന് കിട്ടിയ വണ്ടിയും പിടിച്ച് ഓടി വയനാട് ചുരമൊക്കെ കയറി വന്ന് അവിടെ പോയിട്ട് സുഡാപ്പിയൊക്കെ വോട്ട് സുഡാപ്പി വോട്ടൊക്കെ നേടി നല്ല ഭൂരിപക്ഷത്തിലൊക്കെ ജയിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ പുള്ളിക്കാരനിടയ്ക്ക് ഇങ്ങനെ ടൂറ് വരുന്ന കണക്ക് ഇങ്ങോട്ടൊരു വര വരും. ആ വരുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രാവശ്യം വരുമ്പോൾ ഈ പാചകത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പുള്ളിക്കാരൻ കൂടുതൽ താല്പര്യം. അതൊക്കെ ഇത്തവണ വന്നിട്ട് മീൻപിടുത്തക്കാരുടെ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി. അത് കടലിൽ പോയി മത്സ്യബന്ധനം നടത്തുന്ന അവരുടെ കൂടെ പോയിട്ട് വലയൊക്കെ വലിക്കുന്നത്, പിന്നെ ആഴക്കടൽ. ഇത് ഈ കേൾക്കുമ്പോൾ മറിയാനട്ടഞ്ചാന്നൊന്നും വിചാരിക്കേണ്ട. അത് ഇങ്ങനെ ഈ കാൽപ്പത്തി മാത്രം മുങ്ങുന്ന രീതിയിലുള്ള ആ എത്തമുള്ള സ്ഥലത്തൊക്കെ പോയാണ് ഈ ആശാൻ ചാടി മറിയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ക്ലോസപ്പ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മുടെ മനോരമ പോലുള്ള പത്രങ്ങൾ അത് കടലിലോട്ട് രാഹുൽ ഗാന്ധി ചാടുന്നു, അന്തം വിട്ട് കുന്തം വിഴുങ്ങി എന്താ പറയുക, കടലിൽ പോകുന്നു മത്സ്യബന്ധനം നടത്തുന്നവർ എന്ന്, കടലിൽ ചാടുന്ന ഒരാളെ കണ്ടിട്ട് എത്ര മത്സ്യബന്ധനത്തിന് പോകുന്നവരാണ് ഈ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ തമാശയാണ്. അദ്ദേഹം കടലിലിറങ്ങി നീന്തുന്നു, ആ സ്വാഭാവികമായിട്ടും നീന്തും. കാര്യം പട്ടായയിലും ബാങ്കോക്കിലും ബീച്ചിലൊക്കെ പോയി ഇഷ്ടംപോലെ നീന്തി കളിച്ച മനുഷ്യനാണ്. അങ്ങേർക്ക് കടലിറങ്ങി നീന്തുക എന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. അപ്പം പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, അത്തരം കാര്യങ്ങളിലേക്ക് അവർ ക്യാമറ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കർഷക സമരത്തെ പറ്റിയൊന്നും അവർക്ക് ഇനിയും വാർത്തകൾ കൊടുത്തിട്ട് കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി. അതായത് ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ അനുസരിച്ചാണെങ്കിൽ ഡൽഹി അതിർത്തിയിലെ സമരങ്ങളിൽ ഇപ്പോൾ ജനപങ്കാളിത്തം ഒന്നിനൊന്നിന് കുറയുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വിമർശകരായ NDTVയും ഇന്ത്യ ടുഡേയും പോലും അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്നു. ലക്ഷക്കണക്കിന് ട്രാക്ടറുകളും ദശലക്ഷക്കണക്കിന് ജനങ്ങളും രാജ്യ തലസ്ഥാനം വളയുകയും അതുവഴി രാജ്യഭരണം സ്തംഭിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നെന്നാണ് ഇവർ നേരത്തെ ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരുന്നത്. മാസങ്ങളോളം അവിടെ തുടരാനുള്ള ഫുഡ് മസാജർ മുതൽ ഭക്ഷ്യവസ്തുക്കളും പാത്രങ്ങളും വരെ അവർ കരുതിയിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മളോട് ഇവർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഭരണ സ്തംഭനത്തിനൊടുവിൽ ഇപ്പോൾ ഭരണത്തിലുള്ള സർക്കാർ അങ്ങ് നീക്കം ചെയ്യപ്പെടുന്നു. എന്നൊക്കെയായിരുന്നു ഈ കഴിഞ്ഞ 3 മാസത്തിലേറെയായി ഡൽഹി അതിർത്തിയിൽ നടക്കുന്ന കർഷക സമരത്തിൻ്റെ സ്പോൺസർമാരുടെ ഒരു പ്രതീക്ഷയും സ്വപ്നവും. എന്നാൽ ട്രാക്ടറുകളും മനുഷ്യരും ആയിരങ്ങളിലേക്കും നൂറുകളിലേക്കും ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. റിപ്പബ്ലിക് ദിനത്തിൽ ചില അമിതാവേശക്കാർ നടത്തിയ അതിക്രമം സമരത്തെ അൺപോപ്പുലറാക്കി. ഭാരതീയതയുടെ മാനബിന്ദുക്കളെ അധിക്ഷേപിക്കുന്നതിൽ ഹരം കൊള്ളുന്നവർ ഒഴികെയുള്ളവർക്ക് ഈ സമരം ഒരു ബാധ്യതയായി മാറി. കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്ത ദൃശ്യത്തിൽ ഗാസിപ്പൂർ അതിർത്തിയിലെ സമരവേദിയിൽ ആളൊഴിഞ്ഞ കസേരകളൊക്കെ കണ്ടു. ജനപങ്കാളിത്തം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമരത്തിൻ്റെ സ്വാഭാവിക ശോഷണത്തെപ്പറ്റി NDTV ലേഖനം ചർച്ച ചെയ്യുന്നു. ഒന്നോർത്ത് നോക്കൂ, 18 മാസത്തേക്ക് നിയമങ്ങൾ മരവിപ്പിക്കാം എന്ന സർക്കാർ വാഗ്ദാനം വന്ന നിമിഷം സമരവിജയം പ്രഖ്യാപിച്ച് പിന്മാറാൻ ബുദ്ധി കാണിക്കാത്ത സമര നേതൃത്വത്തിൻ്റെ അബദ്ധം എത്ര വലുതാണ് എന്ന് NDTV വ്യാഖ്യാനിക്കുന്നു. ഒന്ന് ഓർത്തു നോക്കൂ, ശരിയല്ലേ? സർക്കാർ ഇങ്ങോട്ട് അവരുടെ അടുക്കലോട്ട് വന്ന് ചോദിച്ചതാണ് ഇത്, 18 മാസത്തേക്ക് ഈ നിയമം മരവിപ്പിച്ച് നിർത്താം. ബുദ്ധിയുള്ള വല്ല അമ്മാരും അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നെങ്കിൽ അന്നേരം എന്താ ചെയ്യുക, ചാടിക്കേറി ആ സമരം നിർത്തിയിട്ട് ഞങ്ങൾ സമരം വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചിട്ട് സർക്കാർ മുട്ടുമടക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവാമായിരുന്നു. ആ ബുദ്ധി കാണിച്ചില്ല. അല്ല, ഈ സ്പോൺസർമാരായിട്ട് നിന്നിട്ട് പണം ഒഴുക്കാനല്ലാതെ ഇവന്മാർക്ക് ബുദ്ധിയില്ലല്ലോ. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ വരത്തില്ലായിരുന്നു. സമരത്തെ നിയന്ത്രിച്ചത് കർഷക താല്പര്യമല്ല, മറ്റു നിക്ഷിപ്ത താല്പര്യങ്ങളാണ് എന്ന് അതുവഴി ശരിക്കും വ്യക്തമായി. ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം തന്നെ പലപ്പോഴായി ആവശ്യപ്പെട്ട മാറ്റങ്ങളാണ് പുതിയ കർഷക നിയമത്തിൽ ഉള്ളതും അത് നിലവിൽ വരുന്നതും. ഇപ്പോൾ ചില ബാഹ്യ പ്രേരണകൾ കാരണം അവരിൽ ചിലർക്ക് യൂടേൺ അടിക്കേണ്ടി വന്നു എങ്കിലും കർഷകർക്ക് ഗുണകരമായ അനവധി മാറ്റങ്ങൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സമരങ്ങൾ കൊണ്ട് അവയെ തടഞ്ഞു നിർത്തിയിട്ടുള്ള സംസ്ഥാനങ്ങളിലെ കർഷകർക്കും അവ അനുഭവിക്കാനുള്ള വഴിയാണ് ആന്ദോളന ജീവികളുടെ പങ്കാളിത്തത്തോടെ സ്പോൺസർ ചെയ്യപ്പെട്ട സമരത്തിൻ്റെ സ്വാഭാവികമായ അന്ത്യം കൊണ്ട് ഒരുക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ കർഷക സമരത്തിൻ്റെ നിലവിലെ അവസ്ഥ. വെബ്ഡെക്സ്, തത്വമയി ന്യൂസ്.